മാനിഷാദപാടിയ മാമുനിതൻ ആത്മാവ് തേങ്ങുന്നുവോ ഇന്നു കരയുന്നുവോ, തേങ്ങുന്നുവോ ഇന്നു കരയുന്നുവോ. കിളിയുറങ്ങും കൂടുകൾ തന്നും കാടുവെട്ടി കാടു തരിശാക്കി മാളിക പണിയും മാനവർ ഉവർ പെരുകുമ്പോൾ മാമുനിതൻ ആത്മാവ് തേങ്ങുന്നുവോ ഇന്നു കരയുന്നു. പരത്തുള്ളി രവീന്ദ്രൻ എന്ന പേര് പലരും മറന്നു തുടങ്ങിയിട്ടുണ്ടാകും. എന്നാൽ ദേവി ക്ഷേത്ര നടയിൽ എന്ന് തുടങ്ങുന്ന ഒരൊറ്റ ഗാനം മതി പരത്തുള്ളി എന്ന പേര് ഓർമ്മയുണർത്താൻ. 4 പതിറ്റാണ്ടുകൾക്ക് ശേഷവും ഈ ഗാനം മലയാളിയുടെ മനസ്സിൽ ഗൃഹാതുര സാന്നിധ്യമാണ്. കുട്ടിക്കാലത്തെന്നോ ഈ ക്ഷേത്ര നടയിലെത്തിയപ്പോൾ മനസ്സിൽ കോറിയിട്ട 4 വരികൾ ആദ്യ ചലച്ചിത്ര ഗാനത്തിലെ പ്രശസ്തമായ വരികളായി തീർന്നതിനു പിന്നിൽ കടന്നുവന്ന ജീവിതത്തിന്റെ കണ്ണീരും കിനാവും നിറഞ്ഞു നിന്നിരുന്നു. അതിലൊരു തുളസി കതിർ നിന്റെ മുടിയിൽ അറിയാതെ ഞാനൊന്ന് അണിയിക്കട്ടെ. എൻ്റെ കുട്ടിക്കാലത്തെ മഹാദാരിദ്ര്യം വന്ന ഇവിടെ വന്ന് ഒന്ന് തൊഴുത് ദേവിയെ പ്രാർത്ഥിച്ച് പോയാലേ അന്നും എൻ്റെ മനസ്സിൽ പാട്ട് വരുമായിരുന്നു. അതെങ്ങനെയാണെന്ന് ചോദിച്ചു അല്ലേ, ഈ ദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ പാട്ടെങ്ങനെ അന്ന് എൻ്റെ മനസ്സിൽ ഈ ദേവികയായിട്ട് പ്രകൃതിയുണ്ട്. ഞാൻ അന്ന് മുതലേ പ്രകൃതിയെ ദേവികയായിട്ട് കണ്ടിട്ടുണ്ട്. അന്ന് മുതലേ നമ്മുടെ രക്ഷകയാണ് പ്രകൃതി എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് ഈ ദേവിയുടെ സന്നിധിയിൽ വെച്ചിട്ടാണ് അത് വരികളായിട്ട് മാറിയെന്നൊരു ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിലുണ്ട്. നീ ഇപ്പോൾ ചോദിക്കുമായിരിക്കും എങ്ങനെ ഇവിടെ എഴുതിയ ഈ 4 വരികൾ വിൻസെൻറ്റും ജയഭാരതിയും തമ്മിലുള്ള ഒരു 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 ഷോട്ടിൽ, ഒരു കോമ്പിനേഷൻ ഷോട്ടിൽ എവിടെ എങ്ങനെ അവരുടെ ഗാനമായിട്ട് മാറി? അതിന് കാരണം പല്ലവിയും ജീവിതവും തമ്മിലുള്ള എൻ്റെ ജീവിതം തമ്മിലുള്ള ബന്ധം ആ ഗാനത്തിൽ ഉൾപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞു. ആയിരത്തി 1976 പല്ലവി എന്ന ചിത്രത്തിനു വേണ്ടി എഴുതിയ വരികളാണ് പരത്തുള്ളിയെ ചലച്ചിത്ര ലോകത്ത് പ്രശസ്തനാക്കിയത്. ഈ ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സംഭാഷണവും പരത്തുള്ളിയുടേത് തന്നെയായിരുന്നു. എം ജി സോമന് ഈ ചിത്രത്തിലൂടെ മികച്ച നടനുള്ള പുരസ്കാരവും ലഭിച്ചു. എന്നിട്ടും പരത്തുള്ളി രവീന്ദ്രൻ എന്ന പേര് മറ്റൊരിക്കൽ കൂടി തിരശീലയിൽ മിന്നി മറഞ്ഞില്ല. പ്രതിഭയുടെ കരസ്പർശമുണ്ടായിട്ടും പരത്തുള്ളിയുടെ കലാജീവിതം ചലച്ചിത്ര ലോകത്തിന് തുടർന്ന് അമൂല്യമായ സംഭാവനകൾ നൽകിയില്ല. ആ കാവ്യജീവിതം
പാതി എഴുതി നിർത്തിയ വരികൾ പോലെയായി തീർന്നു. എഴുപതാം വയസ്സിന്റെ പടിവാതിലിരുന്ന് പിന്നിട്ട കുട്ടിക്കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ട്രൗസറിട്ട് നടന്നിരുന്ന ആ കാലത്തെ തിക്ത അനുഭവങ്ങളാണ് തന്നിലെ കലാകാരനെ മെനഞ്ഞെടുത്തതെന്ന് പറയും പരത്തുള്ളി. ഞാനൊരു നിറഞ്ഞ തറവാട്ടിലാണ് ജനിച്ചത്. ഒന്നിൽ കൂടുതൽ താവഴികളുള്ള ഒരു കാരണവർ ഭരിക്കുന്ന ഒരു തറവാട്ടിൽ. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഈ ജീവിതത്തിൻ്റെ തിക്താനുഭവങ്ങൾ ഓർമ്മ വെച്ച നാൾ മുതൽ അനുഭവിക്കാൻ തുടങ്ങി. ഓരോ താവഴിക്ക് ഓരോ നാഥനുണ്ട്. അവർ വേറെ വേറെ സൗകര്യങ്ങളോട് ജീവിക്കുന്നു. പക്ഷേ എൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് എന്നെ കാണാൻ വന്നിരുന്നില്ല. പിന്നീട് കുറേ കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കി. അച്ഛനും അമ്മയും കൂടിയുള്ള അകൽച്ചയല്ല ഈ മാറി നിൽക്കുന്നതിന് കാരണമെന്ന് കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത്. 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചു. കഷ്ടിച്ച് വളരെ വിഷമിച്ച് 10-ാം ക്ലാസ് പൂർത്തിയായി. അന്ന് മുതലാണ് എൻ്റെ മനസ്സിലുണ്ടായ അതുവരെ ഉണ്ടായ അനുഭവങ്ങൾ കഥയുടെ രൂപത്തിൽ, കവിതയുടെ രൂപത്തിൽ, ഗാനത്തിൻ്റെ രൂപത്തിൽ പുറത്തു വരാൻ തുടങ്ങിയത്. എപ്പോഴൊക്കെ വേദനിച്ചു അപ്പോഴൊക്കെ ഞാൻ ഓരോ പാട്ടുകൾ മൂളിയിരുന്നു. ഒരുപക്ഷെ അന്ന് ആ മൂളുന്ന പാട്ടിൻ്റെ അർത്ഥം എനിക്കറിയില്ലായിരുന്നു. ഞാൻ വളർന്നപ്പോൾ ലോകമെന്തെന്ന് മനസ്സിലാക്കിയപ്പോൾ, ബന്ധമെന്താണെന്ന് മനസ്സിലാക്കിയപ്പോൾ, നാടറിഞ്ഞപ്പോൾ ഞാൻ അന്ന് മൂളിയിരുന്ന ആ പാട്ടിൻ്റെ അർത്ഥം എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അതാണ് എന്നെ ഒരു ഗാനരചയിതാവാക്കിയതിൻ്റെ തുടക്ക അനുഭവങ്ങൾ. കറുപ്പിലും വെളുപ്പിലുമായി തെളിയുന്ന വിനോദോപാധിയായിരുന്നില്ല പരത്തുള്ളിക്ക് സിനിമ. കുട്ടിക്കാലത്ത് അനുഭവിച്ചു തീർത്ത ഒറ്റപ്പെടലിൻ്റെ വേദനയിൽ നിന്നും പിന്നിലേക്ക് വലിച്ചിരുന്ന ആത്മവിശ്വാസക്കുറവിൽ നിന്നും കൈപിടിച്ചുയർത്തിയ വഴികാട്ടി കൂടിയാണ് സിനിമ. സിനിമയിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യം, ഞാൻ അത് അന്നേ കണ്ടത്, അന്ന് ആ പ്രായത്തിൽ പോലും ഞാൻ കണ്ടത്, ഈ അനീതിക്ക് എതിരെ അക്രമത്തിനെതിരെ ഉള്ള ഒരു ഇതാണ് ഈ നായകൻ എന്ന് പറഞ്ഞ സങ്കല്പം. അതായത് ഞാനതിന് ഇപ്പോൾ 50 അല്ലെങ്കിൽ 10 പേരായിട്ട് പ്രേം നസീർ സ്റ്റണ്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാനതിനെ കാണുന്നത് 10 ദോഷങ്ങളുമായിട്ട് പ്രേം നസീർ സ്റ്റണ്ട് ചെയ്തു, ആ ദോഷങ്ങളെ അടക്കിയെന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രേം നസീർ നായകനായിട്ട് വരുന്ന സിനിമ കാണാൻ എനിക്ക് താല്പര്യമുണ്ടാവും. ഞാനതിൽ വില്ലന്മാരെ വെറുക്കുന്നു, അല്ലെങ്കിൽ ആ പിന്നെ അതുപോലുള്ള പ്രവർത്തനങ്ങൾ, വില്ലന്മാരുടെ പ്രവർത്തനങ്ങൾ അത് ജീവിതത്തിൽ വരുന്നതിനെ വെറുക്കുന്നു. അപ്പോൾ പ്രേം നസീർ ആവാനുള്ള, അല്ലെങ്കിൽ പ്രേം നസീർ ചെയ്ത കഥാപാത്രം ആവാനാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അതുകൊണ്ട് എനിക്കൊരു ഗുണമുണ്ടായത്, ഒരുപാട് ധൈര്യം വന്നു. തിരശ്ശീലയ്ക്ക് മുന്നിലിരുന്ന് മാത്രം സിനിമ കണ്ടിരുന്ന എടപ്പാളെന്ന ഗ്രാമത്തിലെ ചിട്ടിക്കുറിക്കാരനെ ചെന്നൈയിലെ ചലച്ചിത്ര ലോകത്തെത്തിച്ചതും പിന്നെ കഥാകൃത്തും തിരക്കഥാകൃത്തും ഗാനരചയിതാവുമൊക്കെ ആക്കി തീർത്തതും ഒഴുക്കിനെതിരെ നീന്തിയ ജീവിതാനുഭവങ്ങളാണ്. എൻ്റെ അച്ഛൻ്റെ മരുമകളാണ് എൻ്റെ ഭാര്യ. അപ്പോൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചപ്പോൾ എൻ്റെ അടുത്ത് അപ്പോൾ അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ല. ഞാൻ ആ വിവരം എൻ്റെ കൂടെ ചിറ്റിഫണ്ടിൽ ജോലി ചെയ്യുന്ന KC മുഹമ്മദ് എന്ന വ്യക്തി, KC എന്ന് ഞാൻ വിളിക്കുന്നു, അദ്ദേഹത്തിനോട് പറഞ്ഞു ഇങ്ങനെ സംഭവമുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിന് വഴിയുണ്ടാകില്ല, ഒന്നും പ്രശ്നമില്ലാതെ. അങ്ങനെ എന്നെ വീട്ടിലേക്ക് വിളിച്ചു.
വീട്ടിലേക്ക് വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കാതിലുള്ള ചുറ്റ് വെട്ടിയിട്ട് എന്നെ ഏൽപ്പിക്കുക. ഇതാ രവി, രവിയുടെ കാര്യം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഈ ചുറ്റിന് ശരിക്കും പറയുക മയ്യത്ത് മുതലെന്നാണ്, മരിച്ചതിന് ശേഷം വെട്ടിയെടുക്കുന്ന മുതലാണ്. പിന്നെ അദ്ദേഹം ചെയ്തത് അതാണ്, തിരിച്ചു വാങ്ങിയിട്ട് ഇനി ഇത് താലി ചെയിൻ ഉണ്ടാക്കാൻ നടക്കണ്ട, ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരാം എന്ന് പറഞ്ഞ് ഞാൻ കല്യാണത്തിന് പിറ്റേ ദിവസം കല്യാണത്തിന് പോകുമ്പോൾ ഞാൻ ബസ് കയറാൻ ലൈൻ ബസ്സിനാണ് പോയത്. ഞങ്ങൾ ബസ് കയറാൻ വേണ്ടി എടപ്പാളക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം ഒരു ലുങ്കിയും ഒരു ബനിയനും ധരിച്ച് ചുങ്കത്ത് കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ആ ചുറ്റ് കൊണ്ടുപോയിട്ട് താലിച്ചെയിനാക്കി കയ്യിൽ വെച്ച് എന്നെ കൊണ്ടുപോയി ബസ് കയറുമ്പോൾ എന്നെ ഏൽപ്പിക്കാൻ വേണ്ടി അവിടെ നിൽക്കുകയാണ്. ആ സമയത്ത് ശരിക്കും ഞാൻ ദൈവത്തെ കണ്ടു. ആ ദൈവത്തെ കണ്ടത് മുഹമ്മദിലാണ്. അതാണ് പല്ലവിയുടെ ത്രണ്ട്. ജീവിതത്തിൻ്റെ അനുഭവം അങ്ങനെ അടർത്തിയെടുത്തിട്ട് എഴുതിയതാണ് പല്ലവി. അതുകൊണ്ട് തന്നെ എനിക്കതിന് സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റി. അതുകൊണ്ട് തന്നെ മനസ്സിൽ തട്ടിയ കാര്യമായതുകൊണ്ട് ആ എൻ്റെ മനസ്സിൽ എങ്ങനെ തട്ടിയോ അങ്ങനെ അതുപോലെ തട്ടാൻ എം ജി സോമനെ ആ കഥ കേൾപ്പിക്കാൻ കഴിഞ്ഞു. മനസ്സ് തട്ടുന്ന രീതിയിൽ തന്നെ കേൾപ്പിക്കാൻ കഴിഞ്ഞു. കിനാവിൻ്റെ കടവിൽ ഇളനീരേ അതിലിറക്കിയ തോണിയിൽ പനിനീര് ഞാനിറക്കിയ തോണിയിൽ പനിനീര് കിനാവിൻ്റെ കടവിൽ ഇളനീര്. പാട്ടെഴുത്തിൻ്റെ വഴിയിൽ ചിരകാല പ്രതിഷ്ഠ നേടി നിൽക്കുമ്പോഴും പിന്നെ അധികം ചലച്ചിത്ര അവസരങ്ങൾ പരത്തുള്ളിയെ തേടിയെത്തിയില്ല. ആദ്യ പാട്ടിൻ്റെ പ്രശസ്തിക്കൊപ്പം ചാർത്തപ്പെട്ടു നൽകിയ നിഷേധി എന്ന പേര് പിന്നീടുള്ള കലാജീവിതത്തിന് വിലങ്ങുതടിയായി. ദേവീഷ്ണനായിരുന്ന അനുപല്ലവി ആലിലത്തട്ടിൽ 1000 പൂവുമായി ആരാധനയ്ക്കായി വന്നവളെ അതിലൊരു തുളസിക്കതിർ നിൻ്റെ മുടിയിൽ അറിയാതെ ഞാനൊന്ന് അണിയിക്കട്ടെ എന്നാണ്. അത് അണിയിക്കാൻ എന്നാക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഒന്നും ആലോചിക്കാതെ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് എൻ്റെ ഒരു ഉപബോധ മനസ്സിൽ നിന്ന് വന്നതാണ്. ഞാൻ അത്രയും കാര്യമായിട്ട് ആലോചിച്ചിട്ടൊന്നും പറഞ്ഞതല്ല, പറ്റില്ല എന്ന് പറഞ്ഞു. ആ പറ്റില്ല എന്ന് പറയാൻ കാരണം അത്രയും അത് എൻ്റെ മനസ്സിൽ തട്ടി നിൽക്കുന്ന 4 വരികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. ഞാനതിന് ചോദിച്ച ചോദ്യം അണിയിക്കാം എന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പിന്നെ അതറിയാതെ ആവണ്ട. ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഞാൻ എൻ്റെ പിന്നെ ഞാൻ ദേവീക്ഷേത്ര നടയിൽ നിർത്തിയ എൻ്റെ ദേവികയോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അത് സിനിമയിൽ വന്നാൽ അത് റിക്വസ്റ്റ് ചെയ്യുക, അല്ലാതെ ഒരു അധികാരത്തിൻ്റെ ഒരു ഛായ വരുത്താൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ വാക്ക് മാറ്റാൻ ശ്രമിച്ചില്ല. ഡയറക്ടർ ഇടപെട്ട് അത് ഞാൻ എഴുതിയ പോലെ തന്നെ, രവി എഴുതിയ പോലെ തന്നെ അത് റെക്കോർഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ റെക്കോർഡും ചെയ്തു. ഒരു പക്ഷേ ഞാനത് മാറ്റിയിരുന്നെങ്കിൽ സിനിമയിൽ പിന്നെ ചാൻസ് കിട്ടുമോ ഇല്ലേ അത് വേറെ കാര്യം. പക്ഷേ എൻ്റെ ഈ ഈ ഈ കവിതയ്ക്ക് ഇന്ന് ആയുസ്സുണ്ടായിരുന്നില്ല. എന്തിനീ വിഷാദം, എന്തിനീ മൗനം, എന്തിനീ കണ്ണീർ, എൻ പ്രിയ സഖിനീ മൊഴിയൂ, എൻ പ്രിയ സഖിനീ മൊഴിയൂ. അമ്മയായി നീ മുത്തശ്ശിയായി, അച്ഛനായി ഞാൻ മുത്തച്ഛനും, അറിഞ്ഞു നാം പരസ്പരം പിന്നെ ലോകവും,
എന്നിട്ടും എന്തിനീ ദുഃഖം, എന്നിട്ടും എന്തിനീ ദുഃഖം. അരികിലില്ലേ മക്കളും ചെറുമക്കളും, അകക്കണ്ണിലില്ലേ അവർ നിറഞ്ഞു നിൽപ്പു. അതുപോരേ നമുക്കു പോരെന്നു തോന്നിയാൽ അത് പോരായ്മയെന്നറിയുക. അത് വിരലിലെണ്ണാവുന്ന പാട്ടുകളെ എഴുതിയിട്ടുള്ളൂവെങ്കിലും ആത്മവേദനയായും അളവറ്റ ആനന്ദമായും ജീവിത വഴികളിൽ പരത്തുള്ളിയെ ഇവ തൊട്ടു തള്ളിയിടുന്നു. സിനിമ മനസ്സിലുണ്ട് ആഗ്രഹം, ആഗ്രഹം പോയിട്ടില്ല ഒരിക്കലും. പിന്നെ ചോദ്യങ്ങൾ കൂടി, എന്ത് സിനിമയിൽ നിൽക്കാത്ത, നല്ല പാട്ട് എഴുതിയിട്ട് എന്തുകൊണ്ട് പിന്നെ വീണ്ടും സിനിമയിലേക്ക് ചാൻസ് കിട്ടിയില്ല. കോംപ്രമൈസിന് പല കവികളടക്കമെന്നുള്ള ചോദിച്ചു, കോംപ്രമൈസിന് തയ്യാറാവേണ്ടതല്ലേ, കോംപ്രമൈസ് ചെയ്യാതെ സിനിമയിൽ നിൽക്കാമെന്ന് തെറ്റിദ്ധരിച്ചു, അതൊരു വ്യാമോഹമല്ലേ. അവിടം വരെയൊക്കെ ചർച്ചകൾ നീങ്ങിയെങ്കിലും ഞാൻ ഒരു പരിഹാസപാത്രമായിട്ടാണ് പിന്നെ ഞാൻ നീങ്ങുന്നത്. സൈക്കിളിനാണെങ്കിലും എന്തിനാണ് നടന്നിട്ടാണെങ്കിലും പോകുമ്പോൾ ഈ ചോദ്യങ്ങൾ ഇങ്ങനെ ഒരു ഭാഗത്തു നിന്ന് കേട്ട അല്ലെങ്കിൽ ഒരു വേദിയിൽ നിന്ന് കേട്ട ചോദ്യങ്ങൾ എൻ്റെ ചെവിയിൽ ഇങ്ങനെ എപ്പോഴും അലടിക്കും. അങ്ങനെ അലടിക്കുമ്പോൾ ഞാനൊരു ഒരു ഒരു അപ്പോൾ ഒരു ഞാനൊരു പരിഹാസപാത്രമായോ എന്നെനിക്ക് വിഷമം തോന്നിയാൽ ഉടനെ എനിക്ക് എൻ്റെ മനസ്സിൽ ഈ കവിത വരും, ഈ ദൈവീക്ഷത്തണി വരും. അതാകുമ്പോൾ ഞാൻ ആ വിഷമം താനെ പോകും. ഒരു ദിവസം ഞാനങ്ങനെ പിന്നെ ഇടപാട് തന്നെ നിൽക്കുമ്പോൾ ഒരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, അങ്ങനെ ചില പ്രാന്തൻ ചിന്തകൾ എൻ്റെ മനസ്സിൽ വരാറുണ്ട്. ഇപ്പോൾ ഒരു ചായ കുടിക്കണം തോന്നിയാൽ എൻ്റെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ലല്ലോ. ഒരു ചായക്ക് പോലും പൈസ ഇല്ലാത്ത ഒരു മനുഷ്യനും ഇപ്പോൾ ഇടപാടിൽ ഞാനല്ലാതെ മറ്റൊരാളില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇടപ്പാളിലുള്ള മുരളി ടാക്കീസിൽ നിന്ന് ഈ ദാസുകാര് തന്നെ പാടിയ കിനാവിൻ്റെ കടവിലുള്ള നീരെന്ന് പറഞ്ഞ പാട്ട് ഇങ്ങനെ ഒഴുകിയെത്തുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ ആവലാതി അത് തിരുത്തി ഈ ഭാഗ്യം ചെയ്ത ഇങ്ങനൊരു ഭാഗ്യം ചെയ്ത ഗാനഗന്ധർവൻ പാടിയ ഒരു പാട്ടിൻ്റെ വരികൾ എഴുതി, അല്ലെങ്കിൽ ഞാൻ എഴുതിയ പാട്ടിൻ്റെ ഗാനഗന്ധർവൻ്റെ ശബ്ദത്തിൽ കേൾക്കാൻ കഴിയുന്നു ഈ എടപ്പാളിൽ ഇരുന്നിട്ട്, അങ്ങനൊരു ഭാഗ്യം ചെയ്ത ആളും വേറെ എടപ്പാളിൽ ഇപ്പം ഇല്ല എന്ന് തിരുത്തിയപ്പോൾ, അല്ലെങ്കിൽ അത് അങ്ങനെ എവിടെ വന്നാലും ശരി, എവിടെ അങ്ങനെ നിരാശ വന്നാലും മറ്റൊരാശ ഇതിനെ തിരുത്താൻ എൻ്റെ കൂടെ ഉണ്ട്. കാവ്യജീവിതം പരത്തുള്ളിക്ക് പേരും പ്രശസ്തിയും മാത്രം നൽകിയപ്പോൾ ആശ്രയിക്കുന്നവർക്ക് ആശ്രയമേകാനായി അദ്ദേഹം ജീവിതത്തിൽ കണക്കപ്പിള്ള മുതൽ അഭിനേതാവ് വരെയുള്ള പല വേഷങ്ങളും കെട്ടിയാടി. നാടകങ്ങൾ എഴുതാറുണ്ട്, അത് പലർക്ക് ശേഷം എഴുതിയ നാടകങ്ങൾക്കാണ് ശക്തി. പിന്നെ നാടകഗാനങ്ങൾ, ഇപ്പോൾ ഈ വർഷവും നാടകഗാനം എഴുതിയിട്ടുണ്ട്. പിന്നെ പൊതു രംഗത്ത്, അതായത് ഈ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തൊക്കെ എന്നാൽ കഴിയുന്ന പ്രോത്സാഹനങ്ങൾ കലയിലൂടെ, രചനയിലൂടെ, അഭിനയത്തിലൂടെ ഒക്കെ കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നാടകം അഭിനയിച്ചിട്ടുണ്ട്, എന്നെനിക്ക് ബോറായിട്ട് തോന്നിയില്ല. നാടകം അഭിനയിച്ചിട്ടുണ്ട്, സിനിമയ്ക്ക് അഭിനയിച്ചിട്ടുണ്ട്, ആ സിനിമ നടന്നില്ല, സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്, പിന്നെ സാക്ഷരതയ്ക്ക് വേണ്ടി നാടകം അഭിനയിച്ച് നടന്നിട്ടുണ്ട്. കോടമ്പാക്കത്തെ ഇടവഴികളിൽ അലഞ്ഞു നടക്കാതെ പെട്ടെന്നൊരു നാൾ സിനിമാക്കാരനായി. ഇന്ന് ആ വെള്ളി വെളിച്ചത്തിൽ നിന്നും അകന്നു നിൽക്കേണ്ടി വരുന്നു. പരത്തുള്ളിക്ക് ആരോടും പരിഭവമില്ല അന്നും ഇന്നും. എനിക്ക് കിട്ടേണ്ടത് എനിക്ക് കിട്ടി എന്നുള്ള വിശ്വാസക്കാരനായ, അപ്പോൾ അത് വളരെ പിന്നെ എന്താ പറയുക, എന്തോ ഒരു പുണ്യം പോലെ ഞാൻ അധികം അലഞ്ഞു നടക്കാതെ എനിക്ക് സിനിമയിൽ അവസരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അലഞ്ഞു നടക്കാതെ എനിക്ക് സിനിമയിൽ അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്ന് കുറച്ച് അകന്നു നിൽക്കാനുള്ള അവസരം, അല്ല ആ ഒരു സാഹചര്യം ഉണ്ടാക്കിയതും അവസരം തന്ന ഏതോ ഒരു ശക്തി, ആ ശക്തി തന്നെ. അപ്പോൾ അതിലൊന്നും എനിക്ക് വിഷമമില്ല. പക്ഷേ ഇങ്ങനൊരു വിഷമമുണ്ട്, എന്നെ ആശ്രയിക്കുന്നവർക്ക് സാമ്പത്തികമായിട്ട്, കാരണം ഈ സിനിമാമോഹം കൊണ്ട് മറ്റൊന്നിലേക്കും പോയതുമില്ല. സിനിമ പിന്നെ ഇങ്ങനെയായപ്പോൾ എന്നെ ആശ്രയിക്കുന്നവർക്കുണ്ടാകുന്ന വിഷമങ്ങൾ, അതും കവിതയോ പാട്ടോ ആയിട്ട്
എൻ്റെ മനസ്സിൽ. അത് കവിതയോ പാട്ടായിട്ട് മനസ്സിലായി. ചെറുപ്പം മുതലേ അങ്ങനെ വിഷമം തോന്നിയാൽ ഞാൻ മൂളുക ചെയ്യാം, ഇപ്പോഴും വിഷമം തോന്നിയാൽ ഞാൻ മൂളുക ചെയ്യാം. അപ്പോൾ ഈ വിഷമങ്ങളും കഥയായിട്ടോ കവിതയായിട്ടോ ഗാനമായിട്ടോ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട് ഇപ്പോഴും. മഷി വറ്റാത്ത തൂലികയുമായി പരത്തുള്ളി ഇന്നും കാത്തിരിക്കുന്നു. കാവ്യാത്മകമായ ഒരു ലോകം ഇനിയും തനിക്ക് നൽകാനാകുമെന്ന പ്രതീക്ഷയോടെ. ഞാനിപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നു. ദേവീക്ഷേത്രനേക്കാൾ നല്ല പ്രണയഗാനം ഇപ്പോഴും എഴുതും എന്ന് അവസരം കിട്ടിയാൽ എഴുതാം എന്ന തൻ്റെ എനിക്കുണ്ട്. അതിന് മനസ്സുണ്ട്, അതിൻ്റെ ഭാവനയുമുണ്ട്. ഈ വയസ്സിൽ അത്തരം പാട്ടുകൾ എഴുതാൻ പറ്റുമോ എന്ന ചോദ്യങ്ങൾ എനിക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്. ഉറപ്പ് തരുന്നു, അതിനോട് അടുത്ത് വയ്ക്കാൻ പറ്റാവുന്ന പാട്ടുകൾ ഇനിയും എൻ്റെ തോലിയിൽ നിന്നുണ്ടാകും. കാരണം അവശത എൻ്റെ തോലിയിലേക്ക് ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഒരിക്കലും എൻ്റെ തോലിയിലേക്ക് അവശത സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ ഭാവിയിലേക്ക് അവസരങ്ങൾ എപ്പോൾ വരും, അവിടെ ആ അവസരത്തിനെ നല്ല എന്താ പറയുക, തങ്കത്തിൻ്റെ തിളക്കമുള്ള അവസരമാക്കാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.